എൻ്റെ പേര് സാൻഡോ. ഞാൻ ഇടുക്കി ജില്ലയിൽ അടിമാലിയിൽ നിന്നും വരുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ സാക്ഷ്യം പറയാൻ വന്നത്, കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ പരിശുദ്ധ അമ്മയുടെ കൃപയാൽ എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയാനാണ്. ഞാനൊരു ടാക്സി ഡ്രൈവറാണ്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് ഒരു ഓട്ടമായിട്ട് വന്നതാണ്. പരിശുദ്ധ അമ്മയോട് എനിക്ക് വളരെ ഭക്തി ചെറുപ്പം മുതലേ ഉണ്ട്. ഞാനിവിടെ വന്ന് എന്നാലും എനിക്ക് കൃപാസനത്തോട് അത്ര വലിയൊരു ആഭിമുഖ്യം ഇല്ലായിരുന്നു. കാരണം ഈ കൃപാസനം പത്രത്തെക്കുറിച്ച് ആളുകളുടെ ഓരോ കമൻറ്റുകളൊക്കെ കേട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിൽ ഒരു വിപരീതമായ രീതിയിലൊരു അഭിപ്രായം ഉടലെടുത്തത് കാരണമാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് അവരെ കൊണ്ടുവന്ന് പുറത്തിറക്കി വിട്ടു, വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു, പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചു, തിരിച്ചിറങ്ങിപ്പോയി. വീണ്ടും അടുത്ത മാസം അവർ 30-ാം ദിവസമായി കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും വന്നു. അവരുടെ ഞാനും പള്ളിക്കകത്ത് കയറി ഞാനൊരു ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചു. അപ്പോൾ അന്നോളപ്പേ ജോസഫ് അച്ഛൻ്റെ പ്രസംഗത്തിൽ ഞാൻ കേട്ടു, കൃപാസനം പത്രമല്ല ഇവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നതെന്നും പരിശുദ്ധ അമ്മയും ഈശോയുമാണ് അത്ഭുതം പ്രവർത്തിക്കണമെന്നും എന്ന അച്ഛൻ്റെ ആ വാക്ക് എനിക്ക് ശരിക്കും എൻ്റെ മനസ്സിൽ കൊണ്ടു. ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. ഇതെൻ്റെ മകൾ ഗ്രീഷ്മ എറണാകുളം ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ എക്കോ ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്തു വരികയാണ്. ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മകൾക്ക് UKയിലേക്ക് ഒരു ഇൻ്റർവ്യൂ പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ, എൻ്റെ കുഞ്ഞിന് ആ ജോലി കിട്ടുകയാണെങ്കിൽ ഞാനതിൻ്റെ പിറ്റേ ദിവസം തന്നെ പ്രഭാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊള്ളാമെന്ന് പ്രാർത്ഥിച്ചു. അതോടൊപ്പം തന്നെ അടിമാലിയിൽ നിന്നും അവിടെ ഒരു CSR ആശ്രമത്തിലെ അച്ഛന്മാരുടെ നേതൃത്വത്തിൽ ഒരു 11 പേരുടെ വേളാങ്കണ്ണി പദയാത്ര, ഏകദേശം 450 കിലോമീറ്റർ കാൽനടയായിട്ട് നടന്നു പോകുന്ന ഒരു പദയാത്രയുണ്ട്. അതിൽ പങ്കെടുത്തോളാമെന്നും ഞാനങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷേ ആ ഇൻ്റർവ്യൂവിൽ എൻ്റെ മകൾ പാസ്സായില്ല. എനിക്ക് മനസ്സിലൊത്തിരി വിഷമമുണ്ടായി. പക്ഷേ അന്ന് രാത്രി എനിക്ക് തോന്നി പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ ATMലൊക്കെ കാർഡിട്ട് കാശ് വലിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. അമ്മയുടെ അടുത്ത് സൂത്രത്തിലൊരു പരിയും ഏക്കൂല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ കുഞ്ഞ എക്സാമിൽ ഇൻ്റർവ്യൂ പാസ്സായില്ലെങ്കിൽ പോലും ഞാൻ പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അതുപോലെ പദയാത്രയിൽ ഞാൻ പങ്കെടുത്തു. ദിവസം രാവിലെ പ്രത്യക്ഷണ പ്രാർത്ഥിയും ഞാൻ വാഹനമായിട്ട് ഓട്ടം പോയാൽ പോലും ഏതെങ്കിലും ദൂര സ്ഥലത്താണെങ്കിലും ഞാൻ എൻ്റെ വൈഫിനോട് വിളിച്ച് പറയും, അത് തിരിയൊന്ന് കത്തിച്ചേരാൻ ഞാൻ പ്രാർത്ഥിക്കാൻ പോവാമെന്ന്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് മദ്യം കഴിക്കുന്ന ചെറിയൊരു ശീലമുണ്ടായിരുന്നു. ഞാനൊരു ഭക്ഷ്യവാനിയല്ല, എന്നാലും ദിവസം ഒരു പക്കൊക്കെ കഴിച്ചിട്ടാണ് സാധാരണ ഞാൻ വളരെ മിക്കവാറും ദിവസങ്ങളിലും. പക്ഷേ ഞാൻ അമ്മയോട് ഞാനൊരു എൻ്റെ വ്യക്തിപരമായ രീതിയിലൊരു ഉടമ്പടി ഞാൻ സ്ഥാപിച്ചു. പരിശുദ്ധ അമ്മയെ, മാതാവേ, എൻ്റെ മകൾക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വിദേശ ജോലി അമ്മ തരപ്പെടുത്തി കൊടുത്താൽ എൻ്റെ ജീവിതത്തിൽ ഇനി ഞാൻ മദ്യം കഴിക്കില്ല എന്ന് ഞാൻ ഒരൊറ്റ ഉറച്ച തീരുമാനമെടുത്തു. ഈ 5 മാസമായിട്ട് ഇന്ന് വരെ ഞാൻ ഈ മദ്യം തൊട്ടിട്ടില്ല. മാത്രമല്ല എൻ്റെ മകളുടെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു മകളിപ്പോൾ ഖത്തറിൽ ജോലി ചെയ്യുന്നുണ്ട്. അവൾ പറഞ്ഞു അവിടെ ഒരു വേക്കൻസി ഉണ്ട്, IV വയ്ക്കാൻ പറഞ്ഞു. എന്തായാലും കഴിഞ്ഞ നവംബർ 14 ഇൻ്റർവ്യൂ പോസ്റ്റ് ചെയ്തു. അന്ന് ഞാൻ മധുരയ്ക്ക് ഇങ്ങനെ ഒരു ഓട്ടം പോയിട്ട് വരുമായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ പള്ളിയുടെ ഒരു മഠമുണ്ട്, ആ മഠത്തിലെ സിസ്റ്റേഴ്സിനെ ഇങ്ങോട്ട് ഓട്ടം പോയത്. അവിടെ ഒരു കണ്ണാശുപത്രി ഉണ്ട്, അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇങ്ങനെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ അവരോടും പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു. 14-ാം തീയതി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. 19-ാം തീയതി നിങ്ങൾ സെലക്ട് ആയി എന്നും പറഞ്ഞ് മെസ്സേജ് വന്നു. എൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് രീതിയിൽ അതിൻ്റെ പേപ്പർ ഭാഗങ്ങളെല്ലാം കടന്നു പോവുകയാണ്. ഈ വരുന്ന 7-ാം തീയതിക്കും 15-ാം തീയതിക്കും ഇടയ്ക്ക് വിസയും ടിക്കറ്റും അയച്ച് കിട്ടാനുള്ള സകല സാധ്യതകളും 99% പേപ്പർ ഭാഗങ്ങളും തീർന്നിരിക്കുകയാണ്. പിന്നെ അതുകൂടാണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു അനുഗ്രഹം, കഴിഞ്ഞ 12 വർഷമായിട്ട് ഞാൻ ഷുഗർ പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്നൊരു വ്യക്തിയാണ്. എപ്പോൾ ഫാസ്റ്റിംഗ് ഷുഗർ നോക്കിയാലും ഏകദേശം ഒരു 240-250 ആ ഒരു റേഞ്ചാണ്. എങ്ങനെയൊക്കെ മരുന്ന് കഴിച്ചിട്ടും എന്തൊക്കെ വ്യായാമം ചെയ്തിട്ടും ഡയറ്റ് ചെയ്തിട്ടൊന്നും അതിൽ കുറവ് വരുന്നില്ല. പക്ഷേ അത്ഭുതകരമായ മാതാവിൻ്റെ ഇടപെടൽ അവിടെ സംഭവിച്ചു. എൻ്റെ ഷുഗർ ലെവൽ അത് ഡോക്ടർ ഇൻസുലിൻ എടുക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് അന്ന് പറഞ്ഞു ഒന്നുകൂടെ പോയി ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് തരാൻ പറഞ്ഞു. അത്ഭുതമെന്ന് പറഞ്ഞിട്ട് 151 ഡോക്ടർ പറഞ്ഞു ഇൻസുലിൻ എടുക്കണ്ട, 10 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ആ 151 എന്നുള്ള 130 വന്നു. അടുത്ത 10 ദിവസം കഴിഞ്ഞപ്പോൾ 128 എത്തി. ഇപ്പോൾ നോർമൽ കണ്ടീഷനിൽ നിൽക്കുകയാണ്. അതുകൂടാണ്ട്
മകൾക്ക് ഈ ജോലി ലഭിക്കണമെങ്കിൽ RCS എന്ന ഒരു ഇൻ്റർനാഷണൽ എക്സാമിനേഷൻ നടക്കുന്നുണ്ടായിരുന്നു. അമേരിക്കൻ ഇതിൻ്റെ കീഴിൽ നടക്കുന്ന ഒരു എക്സാമാണ്, വളരെ കടുപ്പമുള്ള എക്സാമാണ്. മോക്കളുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് 4 മാസം കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചതിന് ശേഷമാണ് ആ ജോലി കിട്ടിയത്. 1 മാസം കഷ്ടിയേ ഉള്ളൂ ജോലിക്ക് കിട്ടാൻ പോകാനായിട്ട്. അതിനുമുമ്പ് എക്സാം പാസ്സാകണം. ഞങ്ങൾ ഇവിടെ വന്ന് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ചൊവ്വാഴ്ച ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാൻ ഇവിടെ വന്നു. അന്ന് അച്ഛനില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വിഷമിക്കണ്ട, വിശ്വാസപ്രാർത്ഥന ജോലി മാതാവിനോട് പ്രാർത്ഥിച്ചോ നടക്കും, അമ്മ നമുക്ക് മുമ്പേ അവിടെ ചെന്ന് അതിൻ്റെ വേണ്ട അനുഗ്രഹങ്ങൾ ചെയ്തു തരും എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. അപ്പോൾ ഇതിന് ടെസ്റ്റ് ആദ്യം രാജഗിരി ഹോസ്പിറ്റലുണ്ടായിരുന്നു. അത് നമ്മൾ കമ്പ്യൂട്ടറിൽ കയറി ഡേറ്റ് നോക്കി അത് തിരിച്ച് റിട്ടേൺ വന്ന് ചേരുമ്പോഴത്തേക്കും ആ ലോട്ട് അവിടെ പോയി, സംഭവം നമുക്ക് കിട്ടിയില്ല. അത് നമുക്ക് കിട്ടിയത് ഡിസംബർ 26 മൈസൂർ വെച്ചാണ്. ഞങ്ങളിവിടുന്ന് മൈസൂർ പോയി. പരിശുദ്ധ അമ്മയുടെ എണ്ണ അവരുടെ നെറ്റിയിലും കൈവിരലിലും നമ്മൾ തൂത്തു. പരിശുദ്ധ അമ്മയുടെ കാശുരൂപം മുറുകെ കൈപ്പിടിച്ചുകൊണ്ട് ഞാനും എൻ്റെ ഭാര്യയും ഈ അന്ന് എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വന്ന സിസ്റ്റേഴ്സും എൻ്റെ കുടുംബാംഗങ്ങളെല്ലാം ആ ഒരു 3 മണിക്കൂർ നേരം, ഉച്ചയ്ക്ക് 2 മണി മുതൽ 3-5 മണി വരെ, ആ 3 മണിക്കൂർ നേരം എല്ലാം പറഞ്ഞ് ദൈവത്തെ മാതാവിനെ വിളിച്ച് സ്തുതിച്ചു. ആ എക്സാമ് 170 questions ആൻസർ ചെയ്താൽ 150 അതിനകത്ത് നമ്മൾ ക്ലിയർ ചെയ്യണം, എന്നാൽ മാത്രമേ പാസ്സാവുള്ളൂ. 650 മിനിമം വേണം. പരിശുദ്ധ അമ്മ ആ 794 നൽകി ആ പരീക്ഷ എൻ്റെ കുഞ്ഞിനെ വിജയിപ്പിച്ചു. ഈ 7-15 ഇടയ്ക്ക് പോകാൻ പറ്റുമെന്നുള്ള എല്ലാ വിശ്വാസത്തോടെ നിൽക്കുന്നു. അതോടെയോടെ ഞാനിവിടെ വരുമ്പോഴെല്ലാം കൃപാസനം പത്രം മേടിച്ചു കൊണ്ടുവന്ന് മാക്സിമം ആളുകൾക്ക് വിതരണം ചെയ്യാറുണ്ട്. എന്നാൽ കഴിയുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുകയും പരിശുദ്ധ അമ്മയുടെ കൃപാസനത്തിലുള്ള കൃപകളെക്കുറിച്ച് എന്നെ കഴിയുന്ന എല്ലാവരോടും ഞാനത് പറയുകയും ചെയ്യാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ കുടുംബത്തിനും ഞാനും പരിശുദ്ധ അമ്മയോടും ഈശോയോടെ ഒന്നും കടപ്പെട്ടിരിക്കുന്നു. ഒരു 1000 100 നന്ദി അമ്മയ്ക്ക് പറയുകയും ചെയ്യുന്നു. കാരുണ്യപ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാനവിടെ ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മെമ്പറാണ്. ഞങ്ങൾ ഒത്തിരി കാരുണ്യപ്രവർത്തനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് വിൻസെൻ്റി പോൾ വഴിയും അല്ലാണ്ട് തന്നെ ഈ ചികിത്സാ സഹായങ്ങൾക്ക് നമുക്കറിയാവുന്ന കൃത്യമായിട്ടും ചികിത്സാ സഹായത്തിന് ആവശ്യപ്പെടുന്നവർക്കൊക്കെ ചികിത്സാ സഹായങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകുന്നുണ്ട്. അതുപോലെ ദിവസവും രാവിലെ എന്തെങ്കിലും മാറുന്നുണ്ടെങ്കിൽ രാവിലെ വെളുപ്പിന് ഓട്ടോ ഇല്ലാത്ത എല്ലാ ദിവസങ്ങളിലും വിശുദ്ധ കുർബാന പങ്കെടുത്ത് ദിവ്യ ബലിയർപ്പിച്ച് കഴിയുന്നുണ്ട്. ഉടമ്പടി സാക്ഷ്യങ്ങൾ നമ്മൾ സ്ഥിരം കേൾക്കുമ്പോൾ ഒരു ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എപ്പോഴും പറയും, ഇതൊരു പുതിയ ഒരു പ്രാർത്ഥന രീതിയാണ്. ആയതുകൊണ്ട് തന്നെ ഇതിലൊരുപാട് സംശയങ്ങൾ ഇവിടെ ആദ്യം ഉടമ്പടി എടുക്കാൻ വരുന്നവർക്കും അല്ലെങ്കിൽ ഇതാദ്യം കേൾക്കുന്നവർക്കും എല്ലാം ഒരുപാട് സംശയങ്ങൾ ഈ ഒരു തുടക്കമാണ്. ഇപ്പോഴാണ് ഒരു പരിധിവരെയെങ്കിലും ഉടമ്പടി എടുത്തും ഉടമ്പടി സാക്ഷ്യങ്ങൾ കേട്ടും ഒരുപാട് പഠിച്ചിട്ടാണ് ഇപ്പം ഒരു നല്ലൊരു 10% ആൾക്കാർ ഇവിടെ വരുന്നത്. കാരണം അവരെയൊക്കെ ഗൈഡ് ചെയ്യാനായിട്ട് കൂടെയുള്ളവരുണ്ട്, അല്ലെങ്കിൽ സഹോദരങ്ങളോ. ഇപ്പോൾ ഇവിടെ അപ്പനും മകളും ആണെങ്കിൽ സഹോദരങ്ങളും കുടുംബമായിട്ടൊക്കെ ഒരുപാട് പേര് സാക്ഷ്യം പറയുന്നുണ്ട്. അപ്പം കൃപാസനത്തിൻ്റെ ഒരു തുടക്കത്തിൻ്റെ ഒരു സമയത്തൊക്കെയും ഇതെന്താണെന്ന് വ്യക്തമായിട്ട് അറിയാത്ത ഒരുപാട് പ്രശ്നങ്ങളും തെറ്റിദ്ധാരണകളുടെയും ഒരു മധ്യയിലൂടെയാണ് യാത്ര ചെയ്ത് ഇന്ന് ഈ ഒരു വലിയൊരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. അപ്പം ആദ്യം കേൾക്കുന്ന സംഭവങ്ങളൊക്കെയും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ എല്ലാ ദിവസവും തന്നെ ഇങ്ങനെ ഉടമ്പടിയാവുകയും ഇങ്ങനെ എല്ലാ ദിവസവും ഇത്രത്തോളം ദൈവാനുഭവം, ജാതി മത ഭേദമന്യേ ഇങ്ങനെ ആളുകൾ വന്ന് സാക്ഷ്യപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലായി. പക്ഷേ ജീവിതത്തിൽ എപ്പോഴും ആദ്യം കേൾക്കുമ്പോൾ നമുക്കും ഉടമ്പടി എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു പുതിയ ഒരു പ്രാർത്ഥനാ രീതി, ഒരു പക്ഷേ ക്രൈസ്തവരുടെ ഇടയിൽ മാത്രം കേട്ടിട്ടുള്ളൊരു വാക്ക്. ഇതിനെക്കുറിച്ചും ഇപ്പോഴും ഒരുപാട് പേർക്ക് സംശയവും തെറ്റിദ്ധാരണകളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും മാതാവ് ഈ തെറ്റിദ്ധാരണകൾക്കും അപ്പുറം ഇതിലൊരു സത്യസന്ധതയും നന്മയും അനുഗ്രഹവും ഉണ്ടെന്ന് ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കൊണ്ട് തെളിയിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു സമയമാണ്. കാരണം വ്യക്തമായിട്ട് ഇപ്പം വരുന്നൊരു 4% ആൾക്കാർ ഇതിനകത്ത് എന്താണെന്നുള്ള വ്യക്തമായിട്ട് പഠിച്ച് ഒരുങ്ങി പ്രാർത്ഥിച്ചിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ കാര്യത്തിലും നിബന്ധനകൾ എന്താണ്. ഇപ്പം ഈ ഒരു സാക്ഷ്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ സാക്ഷ്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, മദ്യപാനം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയൊരു മദ്യപാനി എന്നൊന്നുമല്ല, പക്ഷേ ഒരു ജീവിതത്തിൻ്റെ ഒരു നന്മയല്ലാത്തൊരു ശീലം ഉണ്ടായിരുന്നു എന്ന് അംഗീകരിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഉടമ്പടി എടുത്തവർ ടിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കൊടുക്കുന്നതിൽ ടിക്ക് ചെയ്യും, ഇങ്ങനെ മദ്യപാനം അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കണം എന്ന് ടിക്ക് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ പ്രാർത്ഥനയ്ക്ക് വില കൊടുക്കുമ്പോൾ മാത്രമേ ദൈവത്തിന് മുൻപിൽ പ്രാർത്ഥനയ്ക്ക്
ഒരു ബലം അല്ലെങ്കിൽ ഒരു വില ഉണ്ടാവത്തുള്ളൂ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത്. കർത്താവ് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കർത്താവേ കർത്താവേ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല, എൻ്റെ പിതാവിൻ്റെ ഹിതം എന്താണെന്ന് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ അവസാനം വരുമ്പോൾ നിങ്ങളെ ഞാൻ അറിയത്തില്ലെന്ന് പറയുന്നത് വ്യക്തമായിട്ട് വചനത്തിൽ എഴുതി വച്ചിട്ടുള്ള കാര്യം. അപ്പം ഈ ഒരു സാക്ഷ്യത്തിൽ നമുക്ക് നന്മയല്ലാത്തൊരു ശീലം നമ്മൾ മറ്റൊരു നന്മ ലഭിക്കാനായിട്ട് മാറ്റുന്നു. ഇപ്പോൾ അവസാനം പറഞ്ഞ വാക്ക് വിശുദ്ധ ബലി, സാഹചര്യങ്ങൾ ക്രമപ്പെടുന്ന സമയത്തെല്ലാം വിശുദ്ധ ബലി ചെയ്യാനായി പോകാനായിട്ട് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് പ്രാർത്ഥന മുടക്കാതിരിക്കുന്നത്. പിന്നെ ഓൾറെഡി ഒരു കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഒരു മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് അതും സേവന സന്നദ്ധമായിട്ട് പോകുന്നു. അങ്ങനെ ഓരോ കാര്യം നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ ദൈവത്തിൻ്റെ നാമത്തിൽ പ്രയോറിറ്റി കൊടുത്ത് ക്രമീകരിച്ച് തുടങ്ങുമ്പോൾ ദൈവം നമ്മുടെ വിശ്വാസത്തെ ആശീർവദിക്കും. അതൊരു പക്ഷേ നമ്മൾ സമർപ്പിക്കുന്ന നിയോഗങ്ങളിലൂടെയാവാം, ഒരുപക്ഷെ നിയോഗങ്ങളൊന്നും നടക്കാതെ ഇവിടെ നിന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുള്ളവരുണ്ട്, അവർക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുള്ള ദൈവാനുഭവത്തിൽ നിന്നാവാം. അപ്പം ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു ആത്മാവെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ മകളുടെ കാര്യം ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത്. രണ്ടാമത്തേത് തൻ്റെ വ്യക്തിപരമായിട്ട് ലഭിച്ച സൗഖ്യത്തിനെക്കുറിച്ചും. ഇതെല്ലാം ഒരടയാളങ്ങൾ മാത്രമാണ്, അതായത് നീ പ്രാർത്ഥിക്കുന്നതും നീ പ്രവർത്തിക്കുന്നതും എനിക്കിഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള ദൈവത്തിൻ്റെ ഒരു ആശീർവാദം മാത്രം. പിന്നെയും മുൻപോട്ട് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ദൈവസ്നേഹത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് ഒരുപാട് പേരെ ഈ ഒരു സ്നേഹത്തിലേക്ക് അടുപ്പിക്കുവാനായിട്ട് ദൈവം അനുവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഈ ഒരു സാക്ഷ്യത്തെ പ്രതിയും ഈ കുടുംബത്തെ പ്രതിയും ഇവർക്ക് നൽകിയ എല്ലാ അനുഗ്രഹത്തെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.